എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ചേനക്കറിയാണ്. ചേനക്കറി വളരെ നല്ല ടേസ്റ്റാണ്. ഞാൻ മാംഗ്ലൂർ ഹോസ്റ്റൽ കഴിഞ്ഞ ദിവസമൊക്കെ താമസിച്ചിരുന്ന സമയത്ത് അവിടുത്തെ കുക്ക് സ്റ്റുഡൻസിനായിട്ട് തയ്യാറാക്കിയ കറിയാണ്. കഴിച്ചു നോക്കിയപ്പോൾ വളരെയധികം ടേസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ അവരോട് അടുത്ത് പോയിട്ട്, മലയാളം അറിയാത്ത ആൾക്കാരൊക്കെയാണ്, അവരോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു. എന്തൊക്കെയാണ് കറിക്ക് നിങ്ങൾ അരയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവർ പറഞ്ഞു തന്ന പ്രകാരം ഞാൻ വീട്ടിൽ വന്നൊന്ന് കറി വെച്ച് നോക്കി. ടേസ്റ്റ് സൂപ്പർ തന്നെയാണ്. അതുകൊണ്ട് ആ ഡിഷ് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചേന, രണ്ട് ചെറിയ കഷ്ണം ചേന ഞാൻ ചെത്തി വൃത്തിയാക്കി കഴുകിയെടുത്തു. പക്ഷേ അത് കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഞാനത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു മുക്കാൽ ഭാഗമേ എടുത്തുള്ളൂ. അത്രത്തോളം മതിയായിരുന്നു. അത് ഞാൻ ചേനയൊക്കെ പെട്ടെന്ന് വേകുന്നുണ്ടല്ലോ, അങ്ങനെ ഞാനത് കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് വേകാനായിട്ട് വെച്ചു. ആ സമയം കൊണ്ട് അതിനുള്ള മസാല തയ്യാറാക്കാം. തേങ്ങ ഒരു നല്ല പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്, ഒരു 5 കഷ്ണം വറ്റൽ മുളക്. അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂണ് ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, ജീരകത്തിൻ്റെ പൗഡർ, പിന്നെ കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി. ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ചേനയൊക്കെ വെന്തിട്ടുണ്ട്, നമുക്കത് കറിക്കായിട്ടുള്ള താളിക്കലിനോട്ട് പോകാം. താളിക്കലിന് ശേഷം ആണ് ഞാൻ അരപ്പ് ഇട്ട് കൊടുത്ത്, അരപ്പിൻ്റെ പച്ചമണം മാറിയതിന് ശേഷമാണ് വെന്ത ചേന ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ കറിവേപ്പിലയും വറ്റൽമുളകും കടുകും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് അതൊക്കെ നന്നായിട്ട് താളിക്കലിലോട്ട് ഇഴുകി ചേർന്നതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന മസാല, നല്ല കട്ടിയുള്ള മസാലയാണ് അരച്ചു വെച്ചിരിക്കുന്നത്, അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിക്സിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രം ആദ്യം ഇട്ട് കൊടുത്തു, ഇനി ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. ആ സമയത്ത് ഞാൻ കുറച്ച് ഉലുവാപ്പൊടി, ടേസ്റ്റിന് ആവശ്യമായ ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടി അഡീഷണലായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു ടേസ്റ്റ് ആകുന്നവരെ നമുക്ക് ചട്ടിയിൽ എണ്ണയുടെ അകത്ത് കിടന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി ഇതിൻ്റെ കളറൊക്കെ മാറി ടേസ്റ്റൊക്കെ മാറി വരുന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു, വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ വേവിച്ച് നന്നായി വെന്തിട്ടുണ്ട് ചേന. ആ ചേനയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഈ സമയത്തൊക്കെ തീ കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അതിലോട്ട് കിടന്ന് ഒന്ന് തിളച്ചെടുക്കട്ടെ. പെട്ടെന്ന് അങ്ങോട്ട് തിളപ്പിക്കണ്ട, ചെറിയതായിട്ടൊന്ന് കിടന്ന് നന്നായിട്ട് തിളച്ച് ഒന്നും കൂടി കുറുകി വരട്ടെ. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നന്നായിട്ട് വന്നതിന് ശേഷം കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നത് കണ്ടോ, ഇനി നമുക്ക് ഈ കറി മൂടി വെക്കാം. ഇനി ചോറിൻ്റെ ചോറ് കഴിക്കാൻ നേരത്ത് നമുക്ക് എടുക്കാം. അങ്ങനെ ഞാൻ ഇത് തയ്യാറാക്കി മാറ്റി വച്ചതിന് ശേഷം വിചാരിച്ചു ഇന്ന് വേറെ ഒത്തിരി കറികളൊന്നും വെക്കുന്നില്ല, ടൈം ലേറ്റായി, മീൻ ഫ്രൈ ആക്കാമെന്ന്. അങ്ങനെ മീൻ ഫ്രൈ ആക്കുന്ന പ്രോസസ്സിലോട്ടാണ് അടുത്തത് പോകുന്നത്. മീൻ ഇന്നലെ വാങ്ങിച്ചതാണ്, പച്ച സ്രാവിൻ്റെ മീനാണ് ഇന്നലെ കൊണ്ടുവന്നത് ഞങ്ങൾ. പിന്നെ മീൻ ഞങ്ങൾക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല, ഇവിടെ ഹസ്ബൻഡിന് മാത്രമാണ് മീൻ ഇഷ്ടം, ബാക്കി എനിക്കും മോനും താല്പര്യക്കുറവാണ്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള മീനാണ് ഞാൻ ഫ്രൈ ആക്കുന്നത്. മീനും ഇന്നലെ തന്നെ വറുക്കേണ്ടതൊക്കെ ഫ്രിഡ്ജിൽ മുളക് ഇട്ട് വെക്കും, അല്ലാത്തത് അല്ലാതെയും വേറെ ബൗളിൽ ഇട്ട് വെക്കും. അങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് മീനിലോട്ട് കുറച്ച് ഉപ്പിടാതെ ഞാൻ മുളക് പൊടി മാത്രം ഇട്ടിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിലോട്ട് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ എപ്പോഴും മീൻ ഫ്രൈ ചെയ്യുന്നത്. ഇതിലോട്ട് നന്നായിട്ട് ഇട്ട് കൊടുത്തു. ഈ മീൻ ഒരു സെക്കൻഡ് ഇതിൽ കിടന്ന് ഒന്ന് അതിൻ്റെ മുളക് പൊടിയും ഒക്കെ കൂടി ഒന്ന് പിടിച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ തീ നന്നായിട്ട് കുറച്ച് വെക്കും. കുറച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ടാണ് ഞാൻ വാങ്ങിയെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ തീ അധികം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഒത്തിരി എണ്ണയുടെയും ആവശ്യമുണ്ട്. അങ്ങനെ എണ്ണ വളരെ കുറച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്ന് മുളക് പൊടിയൊക്കെ പിടിക്കുന്നത് വരെ, മീനിലോട്ട് പിടിക്കുന്നവരെ നമ്മൾ സ്റ്റൗവിന് തിരി കൂട്ടി വെക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ മുളക് പൊടിയൊക്കെ മീനിൽ പിടിക്കാതെ പാത്രത്തിൽ പിടിച്ച് പോകും തീ കുറച്ച് വെച്ചാൽ. പിന്നെ നമ്മൾ തീ കുറച്ച് വെച്ചാൽ തിരിച്ചും മറിച്ചും നമ്മളിട്ട്
വേവിച്ച് കൊടുക്കണം. കാരണം നല്ല സ്മെല്ലാണ് കേട്ടോ, പച്ചസ്രാവം കൂടിയാണല്ലോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിനങ്ങനെ ഉപ്പും ഒന്നുമില്ല, പിന്നെ എണ്ണയുടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത സമയത്ത് കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അതുകൂടാതെ ഒരു മൂന്ന് പച്ചമുളക് ചെറിയതായി കട്ട് ചെയ്തതും കൂടി ഇതിൽ ഇട്ട് കൊടുത്തു. ഇനി ഈ മുളക് പൊടിയൊക്കെ മീനെ പിടിക്കാൻ വേണ്ടി എല്ലാ ഭാഗത്തും മീനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതുപോലെ പച്ചമുളകും ഇളക്കി കൊടുത്തു. പച്ചമുളകിൻ്റെ ഒരു എരിവും ടേസ്റ്റും കൂടി അതിലോട്ടൊന്ന് പിടിക്കട്ടെ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കി ഇളക്കിയതിന് ശേഷം നമുക്ക് മാറ്റിവെക്കാം. മാറ്റി വെക്കിയതിന് ശേഷം ഒരു ടിഫിനിലോ ചൂടാറാത്ത നല്ലൊരു ബൗളിലോ ഇട്ട് വെച്ചാൽ നമുക്കത് ഈ മീനിപ്പോൾ ഒരു രണ്ട് ദിവസത്തേക്ക് മതിയാകും. ഇനി ഞാൻ ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചക്കപ്പപ്പടമാണ്, രണ്ട് ചക്കപ്പപ്പടമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത പപ്പടം ഓരോന്നായി ഫ്രൈ ആക്കി എടുത്തു. ഇതും അതുപോലെ തന്നെ ചൂട് പോകാത്തൊരു പാത്രത്തിലിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്.